നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ചൈന. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് നല്ലൊരു ഭാഗം ചൈനയിലാണ്. ഉൽപ്പാദനത്തിൽ ചൈന രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് തൊട്ടടുത്ത് ഇന്ത്യയുണ്ടെങ്കിൽ തന്നെയും സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ, വളർച്ചാ നിരക്കിൽ ഇന്ത്യ മുന്നിലാണ്. പക്ഷേ ചൈന ലോകത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയെ ഉൽപ്പാദന പ്രക്രിയ അല്ലെങ്കിൽ ചൈനയുടെ ഉൽപ്പാദന മേഖലയെ ലോകം തന്നെ വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ വരവോടുകൂടി ചൈനീസ് ഉൽപ്പാദനത്തെ ഈ മഹാമാരി എങ്ങനെ ബാധിച്ചു എന്ന് പല അന്താരാഷ്ട്ര ഏജൻസികളും വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഒരു ഏകാധിപത്യ രാഷ്ട്രത്തിന് സമാനമായ ഒരു രാജ്യമാണ്. കാരണം ചൈനയ്ക്ക് ഇന്ന് ആജീവനാന്ത പ്രസിഡൻ്റാണുള്ളത്. ചൈനയുടെ പോളിസി നയങ്ങൾ എല്ലാം രൂപപ്പെടുത്തുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ ഒരു രാജ്യത്ത് അവിടെ നിന്നും കണക്കുകൾ പുറത്തേക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. പക്ഷേ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ ചൈനയുടെ ഉൽപ്പാദന മേഖല നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വലിയൊരു തകർച്ചയെ നേരിടുന്നു. ചൈന ഉൽപ്പാദന മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. വളരെ വലിയ രീതിയിലുള്ള കോവിഡ് വ്യാപനം നേരിട്ട ഒരു രാജ്യമാണ് അമേരിക്കയെ പോലെ, അല്ലെങ്കിൽ തീവ്രമായ കോവിഡ് വ്യാപനം നേരിട്ട മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യ വളരെ വേഗതയിൽ കോവിഡ് വ്യാപിച്ച ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഈ കോവിഡ് വ്യാപനത്തെ ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ത്യ നടത്തി. 90% ജനങ്ങളിലേക്കും വാക്സിൻ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിനുകൾ കോവിഡ് വൈറസിനെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധമാണ് തീർത്തത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അതല്ല. ചൈന ഒരുപക്ഷെ ഇന്ത്യക്കും മുന്നേ വാക്സിനുകൾ കുത്തിവയ്ക്കാൻ തുടങ്ങിയ രാജ്യമാണ്. ചൈനയിൽ നിന്നാണ് കോവിഡിൻ്റെ പിറവി എന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ചൈന പ്രതിരോധ കുത്തിവയ്പ്പുകൾ വലിയ രീതിയിൽ നടത്തിയിരുന്നു. പക്ഷേ ആ മരുന്നിൻ്റെ ഫലപ്രാപ്തി ലോകമെമ്പാടും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ചൈനയുടെ പല പ്രദേശങ്ങളും വലിയ രീതിയിലുള്ള കോവിഡ് വ്യാപനത്തിൻ്റെ പിടിയിലാണ്. ഈ കോവിഡ് വ്യാപനം എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാപനമല്ല. വലിയ രീതിയിലുള്ള മരണനിരക്കും അതുപോലെ തന്നെ ജനങ്ങളെ കോവിഡ് ബാധിച്ചതിൻ്റെ പേരിൽ മൃഗങ്ങൾക്ക് തുല്യമായി പരിഗണിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. കോവിഡ് ബാധിച്ച ജനങ്ങളെ ഇരുമ്പ് പെട്ടിയിലടക്കുന്നതടക്കമുള്ള വാർത്തകൾ നമുക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് വ്യാപനം ഇന്നും ചൈനയിൽ തുടരുന്നു. അത് വളരെ വലിയ രീതിയിൽ തന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ഉൽപ്പാദന മേഖലയെ ബാധിക്കുന്നുണ്ട്. ചൈനയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ നിർമ്മിത വസ്തുക്കളും കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സങ്ങൾ നേരിടുന്നു. ഇതെല്ലാം ചൈനയുടെ ഉൽപ്പാദന മേഖലയെ തകർത്തെറിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. എന്തായാലും ഇതിന് കോവിഡ് അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി, അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചൈനയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, ഇതെല്ലാം ചൈനീസ് വ്യാപാര മേഖലയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം കയറ്റുമതിയെ വല്ലാതെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. വൻതോതിൽ ഉൽപ്പാദനം നടന്നു കഴിഞ്ഞാൽ അതിനെ വിറ്റഴിക്കാൻ ചൈനയ്ക്ക് ലോകത്തിൽ പല വിപണികളെയും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള തർക്കം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായി വലിയ രീതിയിൽ ഗുണകരമായ രീതിയിൽ, രാജ്യത്തിന് ഗുണകരമായ രീതിയിലുള്ള നയതന്ത്ര ബന്ധം കെട്ടിപ്പടുക്കാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത് ചൈനയുടെ ഉൽപ്പാദന മേഖലയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ചൈനയുടെ വിപണികൾ നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ചൈന അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇന്ത്യക്ക് ഒരു മത്സരാർത്ഥിയെ അല്ലാതായി മാറാൻ സാധ്യതയുണ്ട്. ചൈനീസ് ഉൽപ്പാദന മേഖല തകരുന്നതോടുകൂടി ലോകത്തിൽ തന്നെ ഇന്ത്യൻ വിപണികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു ആവശ്യകത ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോക വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കു പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് അന്താരാഷ്ട്ര വ്യാപാര വാണിജ്യ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും അടങ്ങുന്ന സഖ്യങ്ങൾ രൂപപ്പെടുന്നു. ഇത് ചൈനയ്ക്കെതിരെ ആണ് എന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ചൈന ലോകക്രമത്തിൽ ക്രമേണ അപ്രസക്തമാകുന്ന, കോവിഡിന് ശേഷം ക്രമേണ അപ്രസക്തമാകുന്ന ഒരു നിലയാണുള്ളത്. ആ
സാഹചര്യത്തിൽ ആ ഒരു സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് മറ്റു ചില രാഷ്ട്രങ്ങൾ എത്തേണ്ടതുണ്ട് അതാണ് ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ആധാരം ചൈന അന്താരാഷ്ട്ര വ്യാപാര വാണിജ്യ മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളും ചൈനയുമായി സഹകരിക്കാൻ വിമുഖത കാണിക്കുന്നു ഇതെല്ലാം ചൈനയുടെ ഉൽപ്പാദനത്തെ ഇടിക്കുന്നതിൽ കോവിഡിന് പുറമെ ചൈനയുടെ ഉൽപ്പാദനത്തെ തളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയാകും ഇനി ചൈന ഉൽപ്പാദന മേഖലയിൽ തിരിച്ചുവരവ് നടത്തുക എന്നത് സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കൊരു വ്യക്തതയില്ല എന്തായാലും നിലവിൽ ചൈനയുടെ ഉൽപ്പാദന മേഖല തകർന്നിരിക്കുന്നു ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കും ആ സ്ഥാനത്തേക്ക് ഇന്ത്യ വരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മതിപ്പ് ഉളവാകുന്ന സാഹചര്യമുണ്ടാകുന്നു ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ അതിവേഗം മാറാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.